ഡിയർ സ്റ്റുഡൻസ് വ്യഞ്ജനാക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് പാ ചേർത്തുള്ള വാക്കുകൾ പഠിക്കാം എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക പാ ചേർത്ത ആദ്യത്തെ വാക്ക് ഏതാണ് പാ ഇന്ദ പാ എന്നുള്ളത് ഏതക്ഷര വ്യഞ്ജനാക്ഷരം ഇന്ദ എന്നുള്ളത് കൂട്ടക്ഷരമാണ് പന്ത് എന്നോട് വായിക്കാം പന്ത് മനസ്സിലായല്ലോ അടുത്ത വാക്ക് ഏതാണ് പാ ന അം പാ ഇതെവിടെ ഇതിൻ്റെ കൂടെ ന പ്ലസ് അം എന്നുള്ള മാത്രമാണ് നം പണം മനസ്സിലായോ എന്നോട് വായിച്ച് പണം അടുത്ത വാക്കാണ് പശു ഇവിടെ ഇത് മാത്രം വരുന്നുണ്ട് ശ്രദ്ധിക്കുക പാ ശ ശ പ്ലസ് ഊവിൻ്റെ മാത്രം ശു എങ്ങനെ വായിക്കുന്നേ പശു എന്നോട് പറഞ്ഞേ പശു അടുത്ത വാക്ക് ഏതാണ് പാ ഇവിടെ പക്ഷി കായും ഷായും കൂടെ വരുന്ന കൂട്ടക്ഷരം അതിനുശേഷം ഈയുടെ മാത്രമേ ഉണ്ട് അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് ക്ഷി ഷ പ്ലസ് ഇ ക്ഷി പക്ഷി മനസ്സിലായോ എന്നോട് വായിക്കാം പന്ത് പണം പശു പക്ഷി മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് കടക്കാം ഇതേതക്ഷരമാണ് ഫ ഫ ചേർത്ത ആദ്യത്തെ വാക്ക് ഏതാണ് ഫ ല പ്ലസ് അമ്മിൻ്റെ മാത്രമേ ഉണ്ട് ലം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഫലം എന്നോട് പറയാം ഫലം അടുത്ത വാക്ക് ഏതാണ് ഫ ല പ്ലസ് ഇ ലീ പ്ലസ് അം തം ഫലിതം എന്നോട് പറയാം ഫലിതം മനസ്സിലായോ നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു ഫലം ഫലിതം അടുത്ത അക്ഷരം ഏതാണ് ബ ബ ചേർത്ത ആദ്യത്തെ വാക്ക് ഏതാണ് ബ ലു ലു നമ്മൾ അതൊരു മാത്ര ലാ പ്ലസ് ഊ ചേരുന്ന മാത്രമാണ് വരുന്നത് ബലു ഇണ്ണെന്താണ് ചില്ലക്ഷരം ഓർമ്മയുണ്ടോ ഒന്നുകൂടെ വായിക്കാം ബലൂൺ ഒന്നുകൂടെ പറഞ്ഞേ ബലൂൺ അടുത്ത വാക്ക് ഏതാണ് ബ ല പ്ലസ് ഇ ലി ബലി ബ ലി ബലി അടുത്ത വാക്ക് ഏതാണ് ബ പ്ലസ് ആ ബ പ്ലസ് ആ ബ ല ഇൻ ഇൻ എന്താണ് ചില്ലക്ഷരം ബ ഒരു വ്യഞ്ജനാക്ഷരം ല ഒരു വ്യഞ്ജനാക്ഷരം ഇൻ എന്താണ് ചില്ലക്ഷരം മനസ്സിലായല്ലോ ബ ല ഇൻ ബാലൻ എന്നൂടെ പറഞ്ഞേ ബാലൻ അടുത്ത അക്ഷരം ഏതാണ് ബ ബ ചേർത്ത് ഏതൊക്കെ വാക്കുകളാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബ ര നീ ന പ്ലസ് ഇ അതാണ് നീ വരുന്നത് എങ്ങനെയാണ് വായിക്കുന്നത് ഭരണി അടുത്ത വാക്ക് ഏതാണ് ഭ യ അം ഇവിടെ ഒരു മക്ക വരുന്നുണ്ട് അമ്മിന്റെ മാത്രം ഭയം ഒന്നുകൂടെ പറഞ്ഞേ ഭയം അടുത്ത വാക്ക് ഏതാണ് ഭാരതം ഒരു മാത്രം ഇവിടെ അതിനുശേഷം ഇവിടെ അമ്മിന്റെ മാത്രമേ വരുന്നുണ്ട് പ്ലസ് അം ഭ പ്ലസ് ആ ഭ ര പ്ലസ് അം തം ഭാരതം മനസ്സിലായോ അടുത്ത വാക്ക് ഏതാണ് ബ പ്ലസ് ആ ബ ഇതേതക്ഷരമാണ് ഷ ഭാഷ ഒന്നുകൂടെ വായിക്കാം ഭരണി ഭയം ഭാരതം ഭാഷ മനസ്സിലായല്ലോ അടുത്ത അക്ഷരം ഏതാണ് മാ മാ ചേർത്ത് ഏത് വാക്കാണ് ആദ്യം എഴുതിയിരിക്കുന്നത് മാ മാ പ്ലസ് ആ മാ ഇൻ ഇൻ എന്താണ് ചില്ലക്ഷരം മാൻ അടുത്ത വാക്ക് ഏതാണ് മഴ മാ ഴ മഴ അടുത്ത വാക്ക് ഏതാണ് എഴുതിയിരിക്കുന്നത് മാ ഷ ഷ പ്ലസ് ഇ ഷി മഷി ഇതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത് മാൻ 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 എന്നുള്ള വാക്കിൻ്റെ ഡിയർ എന്നുള്ള അനിമലാണ് അടുത്ത വാക്ക് മഴ മഴ എന്ന് പറഞ്ഞാൽ എന്താണ് റെയിൻ മാ
മഷി മനസ്സിലായല്ലോ. നമ്മൾ പഠിച്ചത് മാൻ മഷ മഷി ഇത്രയും വാക്കുകളാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ ചേർത്ത് ഏറെക്കുറെ വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇത് എല്ലാവരും അവരവരുടെ ബുക്കിലേക്ക് എഴുതുക, നല്ലതുപോലെ അത് മനസ്സിലാക്കുക. മാത്രകള്, കൂട്ടക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, എങ്ങനെയാണ് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചേർത്ത് വാക്കുകൾ രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുക.